സുമയ ഒന്ന് നടന്ന. പിന്നെ ഓനങ്ങനെ ഔത്ത് പിടിച്ചു വെക്കരുത്. സുമയ്യ, സുമയ്യ, ഇജ്ജ് എവിടെ പോയി കുത്തിരക്ക? ഇജ്ജ് എത്ത അവിടെ എടുക്കണ്. എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ പണിയിട്ട് വരുമ്പത്തിന് മേശമ്പ് തിന്നാ തീരെ ഉത്തക്കണെന്ന്. ഞങ്ങൾ വന്ന് കയറിയത് കണ്ടിട്ടെന്നല്ലേ, അതുകൊണ്ടാണ് ഇപ്പഴത്തേക്ക. ആ ഇപ്പഴത്തേക്കണേ, ഞാൻ അതിനും പണ്ടത്തേക്ക് മനം കയറ്റണത്. അതിക്കാ അപ്പത്തിന് ഞാനേ ആ ചാറോടെ പോയപ്പോ തോത്ത മടി പോയതേനി. ആ മതി മതി, ന്യായീകരിച്ച മതി, വായിച്ചിട്ട് വെച്ച പോയി തിന്നാൻ തീരുത്തച്ച. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞിക്കണത് പണി മാറ്റി വേഗം വരാ, എന്നിട്ട് നമുക്ക് പുറത്തേക്കോ അവിടുന്ന് എത്തേലും തിന്നാണൊക്കെ. ആ അതാ അപ്പത്തെ ഇതില് പറഞ്ഞാണ്, ചിന്നെത്താനും വെച്ച ഭയങ്കര സീണ. ഇത് തിന്നാൻ തീരുത്തച്ച. അതൊക്കെ എന്നാല് സീണ മാറിയിട്ട് കൊറച്ച് കഴിഞ്ഞിട്ടാക്കാ, ഞാൻ പോകാൻ വേണ്ടി നല്ലോണം പൂതിച്ച് കുത്തിറക്കേനി. എത്ര സമയങ്ങൾക്ക് പറഞ്ഞ കേക്കൂലേ. ഇമ്മാനെ വിളിച്ച, ഇമ്മ മാണ്ട മാണ്ട വിളിച്ചണ്ട, ഇമ്മ അപ്പുറത്ത് എവിടെയെങ്കിലും കാരം, ഞാൻ പോയി തിന്നടത്തോണ്ട. എത്താ മാനപ്പാ, എത്താ വിളിച്ചേ, എത്തോന്ന് തിന്നടത്തോടത്തില്ലേ. ആ ഞാൻ ഒരിക്കൽ തിന്നടക്കാൻ വരിക. നിങ്ങൾ എത്തച്ചാ എടുത്താണി, രണ്ട് പെണ്ണുകൊണ്ട് ഒരു തിന്നതരം ഒരു മനസ്സിലായില്ലേ. അപ്പൊ എത്ര സുമയ ഓൻ പാണി മാറ്റി വരുന്ന സമയം ഇജല്ലേ പാളിയൊക്കെ കുത്തരണെന്നത്. ഓൻ വരുമ്പത്തിനൊരു തിന്നാളത് ഓ മേശമ്മ എടുത്തേക്കണെന്ന് ഓൻ എന്നും പറഞ്ഞു തരും. നനക്ക് ഇതുവരെ ഓന്റെ ശീലങ്ങളൊന്നും നനക്ക് പുടിയടില്ലേ. ഈ വയസ്സാം കാലത്ത് ഇങ്ങോട്ട് കയറ്റിയെടുത്തങ്ങൾ രണ്ടാളും കൂടി. ഇമ്മ നിങ്ങൾ തിന്നിക്കണോ? തിന്നില്ല ഇവിടെ കുത്തിരുന്നോളി. മാൻപാ എത്താ ഇവിടെ പുതിയ പുതിയ ശീലങ്ങള്, ഇജ്ജ് പണി മാറ്റി വന്നുകാണ്ട് അങ്ങാടി കൊണ്ടുപോകാൻ അറിഞ്ഞോളോട്. ഇതൊക്കെ ഇപ്പൊ എത്താപ്പ കഥ, 10 രൂപയുള്ള കജ്ജിലുള്ളത് ഇജ്ജ് വെറുതെ അൽക്കുൽക്കാക്കി കളയണ്ട. നല്ലോണം തടി നയിച്ചു കണ്ടാണ് ഈ 10 രൂപ കജ്ജില് വരുന്നത്. അത് ഇവിടെയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകൂല. പെരലും മയും പേരും കൊള്ളാതെ ഇങ്ങനെ കുത്തിരക്കല തിന്നും കുടിച്ചു, അപ്പൊ അതിന്റെ വില മനസ്സിലാകൂല. ജോള് പറയണേന് പറയണ തുള്ളാ നിക്കണ്ട. എത്താപ്പ അങ്ങാടി പോയിട്ട് ഇങ്ങനെ തിന്നാളത്, അങ്ങാടി നിന്ന് കൊണ്ടുവരണേനല്ലേ തിന്നണത്. പെണ്ണുങ്ങളാരെ കുറച്ചൊക്കെ അടക്കി ഒക്കി നിർത്തുന്ന കാണുങ്ങളാരാണ്. അല്ലാതെ ഓളോട് പറയുമ്പോ തിനക്ക് കെട്ടി മാറ്റി പോകാൻ നിക്കണ്ട, മുണ്ടാതെ ഒരു ഭാഗത്ത് അവത്ത് കുത്തിർക്കാൻ നല്ലത്. ഈ കാലം വരെ മറ്റേ ശീലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇനി ഒരു വട്ടജ് കാട്ടി കൊടുത്താൽ മതി, പിന്നെ അതന്നെ കാരം കാലാകാലം. ഞാൻ പറഞ്ഞില്ലാന്ന് മാണ്ട. നാളെ പണിണ്ടോ? ആ നാളെ പണിണ്ട്. ഇജ്ജ് ലേറ്റ് ഒന്ന് ഓഫായിക്കാ.
മേലും കഞ്ചൊന്നും വേനച്ചിട്ടച്ച കടന്നിറങ്ങണം ശരിക്ക്. സുമയ്യാ, അന്റെ കഴിഞ്ഞോ തിരുമ്പല്? എന്നാ ഇതും കൂടെ ഡൊലമ്പിട്ടാ കൂട്ടത്തില്. രണ്ടു മൂന്ന് ദിവസമായി ഒരു വെജാഞ്ഞിട്ട് അത് തൊട്ടിട്ടെന്നല്ല. എന്നാ ഇതും കൂടെ ഡൊലമ്പിട്ടടാ. ഈ മിറ്റൊന്ന് തോണ്ടിക്കൂടെ തന്നെയോ സുമയ്യ? മനസ്സന്മാരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ വജ്ജാണ്. ഒരു മരുവോളുള്ള പേര് ഇത്. എന്താ ഒരു മുറ്റം തോണ്ടിക്കാണ്ട് നീ തിരുമ്പാനും കുളിച്ചാനൊക്കെ നിന്നാ മതിയിനി. ഇതൊക്കെ ഒരു മോശത്തരാണ്. ഇപ്പൊ ചെജ്ജമ്മ എപ്പ ജഡ്ജിന്? ഇതിനൊക്കെ ഒരു നേരം കാലം ഉണ്ട്. നേരം പരന്ന് വരുമ്പോ തന്നെ മുറ്റടിച്ച് ഒരുക്കൊണ്ടിരിക്കും നാളെ മുതല്. ഞാനൊന്നും ഇങ്ങനെ നല്ല ശീലിച്ച് പോ നിക്കണേ. ഇപ്പൊ എന്റെ തടിയോണ്ട് കജ്ജാൻ്റെ കുമ്പിട്ട് നൂറുന്ന ഒരു പണിയെടുക്കാൻ വെച്ച. അല്ലെങ്കിൽ അപ്പൊ ഈ കോലം കടക്കൂല ഈ മുറ്റൊന്നു. ഇമ്മാരി സ്വഭാവം കിട്ടിയിട്ടില്ല. തന്റെ കങ്ങളായി പോയില്ലേ സഹിച്ചെന്നെ. എല്ലാം ഞാൻ പറഞ്ഞാ മതി. സുമയ്യാ, ഇജ് എത്തെടുക്ക? ഞാൻ ഇറങ്ങാണ്. അതാ വരുന്നേ. നേരായിട്ടില്ലല്ലോ, ഇന്നെത്താ നേരത്തെ? അത് ഒരാളെ കണ്ട ആദ്യം. അല്ല സുമയ്യ, തനക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങണ സമയത്ത് എനിക്ക് ഇജ്ജത്ത് വന്നൂടെ. എപ്പൊ നോക്കിയാലും പണി പണി പണി. ഇതൊക്കെ ഞാൻ പോയി കണ്ടെടുത്ത പോലെ എനിക്ക്. അതെ, ഇമ്മ പറഞ്ഞു മുറ്റടിച്ചാന്. അപ്പൊ മുറ്റടിച്ചാൻ പോയതേന്. അല്ല സുമയ്യ, ഇജ് അമ്മായിയാണെന്ന് കെതിരത്തിന് എപ്പോഴും ഇമ്മാനെ പേടിച്ച് പേടിച്ചു നിക്കണേ. അല്ല നിനക്ക് ഞാൻ അന്നേരം കൊണ്ടാത്തേല് കെതിയിടണ്ടോ? എനിക്കറിയാം ഇമ്മക്ക് ഇഷ്ടമല്ല ഇവിടുന്ന് പുറത്തേക്കൊന്നും പോണത്. അതുകൊണ്ടും കൂടിയല്ലേ കൊണ്ടുപോകാതെ പോയത്. ആരല്ല ഇനി എത്താലും ഇജ് കെതിയണ്ട. അടുത്ത വെള്ളിയാഴ്ച ലീവാണ്. അന്ന് നമുക്ക് എല്ലോടത്തും പുറത്തിറങ്ങി വൈകുന്നേരം പോന്നാ മതി. എത്തായാലും എൻ്റെ അമ്മായിയല്ലേ, അത് വയസ്സായതാണ്. ആ എത്തിയാലൊക്കെ പറയും. അല്ല എത്തുണ്ടായിട്ടല്ല അതൊക്കെ ഇച്ചറിയാ. അമ്മായിന്റെ സ്വഭാവം ഇന്നൊന്നാലും കാണാൻ തുടങ്ങിയതല്ലോ. അമ്മായിക്ക് അമ്മാണ്ടാളും പുറത്തേക്ക് പോണതും ഒപ്പം കുത്തിറക്കണതും വർത്താനം പറയണതും എത്തിന് എത്തിനും തിന്നതും കൂടി തീർപ്പതില്ല. അത് സാരില്ല, എത്തായാലും എൻ്റെ അമ്മായിയല്ലേ, അതിൻ്റെ ശ്രമിച്ചള. ആ പറഞ്ഞ പോലെ ഞാൻ പോയ കേട്ടോ. അല്ല ഇനി എത്തേലും ആണോ? എത്തേലും ആണോ? ഇച്ചത്തെ മാണ്ടിച്ച് തരോ. ഇമ്മേ കണ്ടോടുമ്പോ വന്നിട്ടുണ്ടെങ്കിലേ.
രാവിലെ തന്നെ ഇവിടെ പൊടി പൂരിയേക്കാരം. എത്താ മാൻപാ, ഇന്ന് പണിക്കൊന്നും പോണില്ലേ? നേരം വെക്കിയോ പറഞ്ഞാണ്ട് ഇങ്ങോട്ട് കൊട്ടി പടിയനിയല്ലോ. ഇപ്പൊ എത്തേ, വേഗം ഇറങ്ങാൻ പോയിക്കോച്ചി. ആയിക്കോട്ടെ. അതെ സുമയ്യ, ഒന്നവിടെ നിന്നാ. പിന്നെ ഓനെങ്ങനെ ഔത്ത് പിടിച്ചു വെക്കരുത്. ഓനോന് നേരാകുമ്പോ ഓനെ പണിക്ക് പറഞ്ഞേക്കണത് അന്റെ കടമയാണ്. ഓനിപ്പോ ഒരു കാര്യത്തിലും പണ്ടത്തെ ആയിരിക്കും ഒരു ശ്രദ്ധല്ലാതെ ഇരിക്കണേ. ഒരു പെൺകോന്ത മാപ്പിള തന്നെ ആയി വരുന്നുണ്ട് ഓന്. എത്ര ഒരു പെരലി, എത്തൊക്കെ ഒരു കാര്യങ്ങളും ഉണ്ടാനും പറയാനും ഉണ്ടാകും ഒരു മനുഷ്യന്. ഇത് അതിനൊന്നും ഓനെ കിട്ടൂല. ഓനെ കണ്ണ് തെറ്റി അവിടെ ഇവിടെ നിന്ന് കണ്ട് ഇങ്ങനെ കുറുകുറു പറഞ്ഞോണ്ട് നിൽക്കുക, അതൊന്നും ശരിയാകൂല. ഓനെല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠമാണ്, അത് ഇജ്ജ് സീലാക്കി കൊണ്ടുവരണം. അപ്പൊ മിഞ്ഞാന്ന് ഓൻ പണിക്ക് പോയി കണ്ട് പണി കൊടുത്തത് വെജായി എന്നും പറഞ്ഞാൽ ഓട് പാഞ്ഞു തന്നു. ഇന്നലെ വൈകുന്നേരം വരെ മുഴുവനും പണിയെടുത്തിട്ടില്ല. ഇതൊക്കെ ആർക്കും വേണ്ടിയിട്ടാണ്? ഇച്ചു വേണ്ടിയാണെങ്കിൽ ആരും എത്തും ചേച്ചണ്ട. അവനാനും ആണച്ചാ മതി. ഇപ്പൊ തന്നെ ഒക്കെ നല്ലേൽക്ക് പോയി കിടങ്ങ. നിങ്ങക്ക് നന്നു. എത്ത് പറഞ്ഞാലുണ്ട് കണ്ണുറ്റിരുന്ന് ഓട്ടം. ഓരോരോ പേരിൽ ഈ പ്രായം കുട്ടികളടാക്കി കൊടുത്താൽ മതി, ഒക്കെ ആക്കി വെച്ചു. ഇമ്മാർക്കും മാപ്പാർക്കും പിന്നെ എത്തും അറിയണ്ട. ഇതിപ്പോ അങ്ങനെ കുട്ടിയെന്നും പറഞ്ഞ ആദ്യം തന്നെ ഉണ്ട് തലയിൽ കയറ്റി വെച്ചു. അതേ പണ്ടിരിക്കണേ. എത്ത് പറഞ്ഞാലും അമ്മായി അല്ലേ, സഹിച്ചല്ലാതെ എത്ത ചേച്ചണേ.